നമസ്കാരം ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. ആര്യങ്കാവിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന. ചെക്ക് പോസ്റ്റിൽ നിന്ന് കൈക്കൂലിപ്പണം പിടിച്ചെടുത്തു. ചിതറം മാങ്കോട് വില്ലേജ് ഓഫീസിലേക്ക് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തി. ക്വാറി മാഫിയകളുമായുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനും ജനമൈത്രി പോലീസിനുമെതിരെ വിമർശനവുമായി ഓട്ടോറിക്ഷാ തൊഴിലാളികൾ രംഗത്ത്. സ്റ്റാൻഡ് നിർണയത്തിലും തിരിച്ചറിയൽ കാർഡ് വിതരണത്തിലും വീഴ്ച വരുത്തിയെന്ന് തൊഴിലാളികൾ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാനും തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ജോസഫും പഞ്ചായത്തിനെതിരെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് പകരം ഇല്ലാതാക്കാനാണ് ചില നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കേന്ദ്രത്തിലെ NDA സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റം ഉൾക്കൊള്ളണമെന്നും കെ ശശിധരൻ. ആര്യങ്കാവിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന. പരിശോധനയിൽ കൈക്കൂലിപ്പണം പിടിച്ചെടുത്തു. ആര്യങ്കാവിലെ സംയുക്ത ചെക്ക് പോസ്റ്റുകളിൽ ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. എക്സൈസ്, വാണിജ്യ നികുതി, മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ ഒരേ സമയത്തായിരുന്നു പരിശോധന. വിജിലൻസ് DYSP R ജയശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. പുലർച്ചെ 4 തുടങ്ങിയ പരിശോധന രാവിലെ 8:30 വരെ നീണ്ടു. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്നും കൈക്കൂലി ഇനത്തിൽ ലഭിച്ച 1460 രൂപ പരിശോധക സംഘം പിടിച്ചെടുത്തു. എന്നാൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലും RTO ചെക്ക് പോസ്റ്റിലും ആദ്യ പരിശോധനയിൽ പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പരിശോധനാ സമയത്ത് കൈക്കൂലി നൽകുന്നതിനായി ചെക്ക് പോസ്റ്റുകളിൽ ഇടപാടുകാർ എത്തിയിരുന്നു. ഈ തുക വിജിലൻസ് സംഘം ഇടപാടുകാരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ RTO ചെക്ക് പോസ്റ്റിൽ നിന്നും 3600 രൂപയും വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ നിന്നും 1460 രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം താലൂക്ക് സപ്ലൈ ഓഫീസർ Y ആസാദ്, സീനിയർ സൂപ്രണ്ട് KK മോഹനൻപിള്ള, വിജിലൻസ് ഐമാരായ സിനി ഡേവിഡ്, A പ്രദീപ് കുമാർ, MM ജോസ്, കൊച്ചുമോൻ സനീഷ് ലാൽ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. തലമൂർ ഗ്രാമപഞ്ചായത്തിലെ പാണ്ഡിത്തിട്ട വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിന് വിജയം. കേരള കോൺഗ്രസ് MLA സേവിയർ കടകംപള്ളിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM പ്രതിനിധി ബോസ് പുന്നൂസിനെ 114 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് എം നേതാവ് സേവിയർ കടകംപള്ളി വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി സേവിയർ കടകംപള്ളി 534 വോട്ട് കരസ്ഥമാക്കിയപ്പോൾ LDF സ്ഥാനാർത്ഥി 420 വോട്ടും BJP സ്ഥാനാർത്ഥി R മുരുകൻ 154 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോൺ എം ജോർജ് 102 വോട്ടും നേടി. കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 73.5% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലായിരുന്നു വോട്ടെണ്ണൽ. വരണാധികാരി, ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലജയുടെ നേതൃത്വത്തിലായിരുന്നു വോട്ടെണ്ണൽ. രാവിലെ 8:00 വോട്ടെണ്ണൽ തുടങ്ങി. 9:00 റിട്ടേണിംഗ് ഓഫീസർ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിച്ചു. മുൻ പഞ്ചായത്തംഗം ജേക്കബ് പാവനാൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വിജയിച്ച സ്ഥാനാർത്ഥിയെ UDF പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. സ്ഥാനാർത്ഥി സേവിയർ കടകംപള്ളി സമ്മതിദായകർക്ക് നന്ദി അർപ്പിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, UDF കൺവീനർ അനിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TM ബിജു, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖരാജീവ്, നെടുവന്നൂർ സുനിൽ, എം അബ്ദുൾ റഹ്മാൻ, R രജില, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, വർഗീസ് കരിക്കം എന്നിവർ ആശംസകൾ നേർന്നു. ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ നേതൃത്വം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ സ്മരിക്കുകയാണ്. കരൂർ പഞ്ചായത്ത് ഭരണസമിതി ഐക്യജനാധിപത്യമെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പട്ടിക തന്നെ നിർത്തിക്കൊണ്ടായിരുന്നു ഐക്യജനാധിപത്യങ്ങളുടെ പ്രവർത്തകരായി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പണ്ടത്തെ വീടുകൾ കയറി ഓരോ ഭവനത്തിലും കയറി ഞങ്ങൾ വോട്ടർമാരെ നേരിക്കേണ്ടതും പറഞ്ഞത്. അവരെല്ലാം അതെല്ലാം ശിരസ വഹിച്ചുകൊണ്ട് അവരെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതെല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഐക്യജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള ടിമ്പർ ആൻഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മലയോര മേഖലയിലെ നിരവധി തൊഴിലാളികളും തടി വ്യവസായികളും ധർണയിൽ പങ്കെടുത്തു. തടി വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തൊഴിൽ സ്തംഭനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ധർണയിൽ പങ്കെടുത്തു. പുന്നല യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നല വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവർത്തകർ മാർച്ചിനായി പുറപ്പെട്ടത്. പ്രവർത്തകരായ നവാസ്, ധനേശൻ, ഷിഹാബുദ്ദീൻ പുന്നല, സുരേഷ് ബാബു, ഷാജഹാൻ, വിശ്വനാഥൻ പിള്ള തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ മാങ്കോട് വില്ലേജ് ഓഫീസിലേക്ക് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ക്വാറി മാഫിയയുമായുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കൊല്ലം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ജയചന്ദ്രനും ചിതറ മാങ്കോട് വില്ലേജ് ഓഫീസറും ക്വാറി മാഫിയയുമായി ഒത്തുകളിക്കുകയാണെന്നും ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലയുടെ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ജയചന്ദ്രൻ റവന്യൂ വകുപ്പിന്റെ ജീപ്പിൽ ചില തൽപര കക്ഷികളുമായി
തൽപര കക്ഷി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാം ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സർക്കാർ തരിശ് ആരാണോ ലീസിനെടുത്ത് പാറ പൊട്ടിച്ച് സാധാരണ ജനങ്ങൾക്കെതിരെ വെല്ലുവിളി നടത്തുന്ന അയാൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ അപ്പൂപ്പൻപാറ സന്ദർശിക്കുകയും ചില എന്തൊക്കെയോ ചില ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ വളരെ സാധാരണപൂർവ്വം തന്നെ ചോദിച്ചു, സാർ എന്താണ് ഇവിടെ വന്ന വിഷയം? അദ്ദേഹം പറഞ്ഞത്, ഇത് സർക്കാർ തരിശാണല്ലോ, സർക്കാർ തരിശ് നോക്കാൻ ഞാൻ വന്നതാണ്, സ്വാഭാവികമായി നോക്കണം. റവന്യൂ ഉദ്യോഗസ്ഥർ ഈ സർക്കാർ പാറത്തരിശ് പരിശോധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ തൽപര കക്ഷികളുമായി വന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് അപ്പൂപ്പൻ പാറയാണ്, ഇതിന് സംരക്ഷണ സമിതിയുണ്ട്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇതാണോ അപ്പൂപ്പൻ പാറ? പിന്നെ എന്തോ ഉണ്ടാക്കാൻ അദ്ദേഹം ഇവിടെ വന്നത്? വെറും ഒരു പാറ മാത്രം നോക്കാനാണോ? ഈ പാറ അപ്പൂപ്പൻ പാറയാണെന്നും ഇത് ഈ കക്ഷിക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ജയചന്ദ്രൻ ഇവിടെ ഈ ചില ഗൂഢതന്ത്രങ്ങളുമായി ആവിഷ്കരിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. മാങ്കോട് വില്ലേജ് ഓഫീസർക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രവർത്തകർ ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വളവ് വച്ച ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാങ്കോട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കടക്കൽ പോലീസ് തടഞ്ഞു. പ്രകടനത്തിന് സംരക്ഷണ സമിതി രക്ഷാധികാരി പി കെ ശശാങ്കൻ, ചെയർമാൻ കിഴക്കും ഭാഗം രാജീവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കടക്കൽ. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനും ജനമൈത്രി പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പത്തനാപുരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത് വന്നു. സ്റ്റാൻഡ് നിർണയത്തിലും തിരിച്ചറിയൽ കാർഡ് വിതരണത്തിലും വീഴ്ച വരുത്തിയതായി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. ഗ്രാമപഞ്ചായത്തും ജനമൈത്രി പോലീസും ചേർന്ന് ആരംഭിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും സ്റ്റാൻഡ് നിർണയവും ഒന്നര വർഷം പിന്നിടുമ്പോഴും പൂർത്തിയാക്കാൻ പോലീസിനോ ഗ്രാമപഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ലെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. ടൗണിൽ ഓടുന്ന ഓട്ടോറിക്ഷകൾക്ക് സ്റ്റാൻഡ് നിർണയവും പിന്നെ ലൈസൻസ് ബാഡ്ജും ഉള്ളവർക്ക് ഇതുപോലെ ഐ ഡി വിതരണവും നടത്തും. അതിപ്പം തുടങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേളിലായി. ആദ്യ ഒരു ഘട്ടം 300 പേർക്ക് പിന്നെ ഐ ഡി വിതരണം നടത്തി. അതിനുശേഷം പിന്നെ കുറേ പേര് പരാതി പറഞ്ഞു, ഇത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, കേട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഘട്ടം കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ പഞ്ചായത്തുകാരും പിന്നെ പോലീസുകാരും ചേർന്ന് വീണ്ടും ഒരു ഘട്ടം കൂടെ ഐ ഡി വിതരണം നടത്തി. അതിനുശേഷവും വീണ്ടും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പം ഇപ്പം 3 തവണ വീണ്ടും ഇതുപോലെ ഐ ഡി വിതരണം നടത്താൻ വേണ്ടി അപേക്ഷ സ്വീകരിച്ചു. ഇത് ഓരോ ഘട്ടത്തിലും പഞ്ചായത്തിലെ 100 രൂപയും പോലീസ് സ്റ്റേഷനിൽ 100 രൂപയും 200 രൂപ ഒരു സാധാരണക്കാരൻ ഓട്ടോറിക്ഷക്കാരൻ 200 രൂപ വീതം അടച്ചിട്ടാണ് ഈ ഐ ഡി വിതരണം നടത്തിയത്. ഇത് നടത്തിയത് കൊണ്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും ഇത് കിട്ടിയവർക്ക് യാതൊരു ഇതിൻ്റെ രീതിയിലുള്ള ഒരു പ്രയോജനവും ചെയ്തില്ലെന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഐ ഡി തരാൻ വേണ്ടി ഞങ്ങളെ പിന്നെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒരു മീറ്റിങ്ങും മറ്റേ ക്ലാസ്സുകളും ഒക്കെ നടത്തി ഞങ്ങളുടെ സമയം കളഞ്ഞതല്ലാതെ ഞങ്ങളുടെ ഈ 200 നഷ്ടപ്പെട്ടതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിൽ വീഴ്ച സംഭവിച്ചതായും നിരവധി ടെസ്റ്റ് കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് പോലും ക്ലിയറൻസ് നൽകിയതായും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ 1000-ലധികം ഓട്ടോറിക്ഷകളാണ് പത്തനാപുരത്തുള്ളത്. ഇത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള സ്ഥലമോ സൌകര്യമോ പട്ടണത്തിലില്ല. ലൈസൻസോ സ്റ്റാൻഡ് പെർമിറ്റോ ഇല്ലാത്ത ഒരുപറ്റം ഡ്രൈവർമാർ പട്ടണം കൈയടക്കിയിരിക്കുകയാണെന്നും ഇവർക്കിടയിൽ ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമലംഘനം നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ രക്ഷപ്പെടുത്തുന്നത് പത്തനാപുരത്ത് പതിവാണെന്നും ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പഞ്ചായത്തിനോ ജനമൈത്രി പോലീസിനോ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. പെർമിറ്റ് കൊടുത്തതിലും ഈ ഐ ഡി വിതരണത്തിലും തന്നെ ഈ പോലീസിനും പഞ്ചായത്തിനും പിന്നെ ഇവർക്ക് പിന്നെ നല്ല സത്യസന്ധമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 3-4 ടെസ്റ്റ് കുടിശ്ശിക ഉള്ള വണ്ടിക്ക് വരെ ഇവർ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബിസിനസ് സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ ടാക്സി വാഹനമായത് ഈ പോലീസുകാരിത് വാങ്ങുമ്പം ഈ വാഹനത്തിൻ്റെ പേപ്പേഴ്സൊക്കെ വാങ്ങിയിട്ടാണ് ഈ പെർമിറ്റ് കൊടുത്തതിൽ ഇവർ ബിസിനസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു ബിസിനസ് സർട്ടിഫിക്കറ്റ് ഇല്ല 3-4 മുടങ്ങിയ വേണ്ടി ഞങ്ങൾ വാഹനം വേണേൽ കാണിച്ചു കൊടുക്കാം. അത് വാങ്ങി ആ വണ്ടിക്ക് ഈ പെർമിറ്റ് ഈ വാഴ്ച കൊടുത്തിട്ട് അവർ
എന്ത് ധൈര്യത്തിൽ ആ വാഹനം കണ്ടാൽ കയറാൻ തോന്നത്തില്ല. അത്രയ്ക്കും വൃത്തികേടായിട്ട് 4 വർഷം കൊണ്ട് പണിയാതെ കിടക്കുന്ന വാഹനം ഇത് വിട്ട് ധൈര്യമായിട്ട് അവർക്ക് അവർ സ്റ്റാറ്റിലും കിടക്കത്തില്ല. അവർ പ്രത്യേകമായിട്ട് ഈ ആന്റണീസ് ബാറിൻ്റെ ഫ്രണ്ടിൽ കുറേ വാഹനങ്ങൾ കിടപ്പുണ്ട്, പിന്നെ ബിബറേജിൻ്റെ ഭാഗത്തൊക്കെ കുറേ വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇവരൊന്നും സ്റ്റാൻഡ് പെർമിറ്റ് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഈ അടുത്ത പ്രദേശത്തോ അടുത്ത ജില്ലയിലുള്ളവർ പത്തനാപുരത്ത് വന്ന് ആർക്കും ഇവിടെ വന്ന് ഓടിയിട്ട് പോകാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പിടിക്കത്തില്ല, അഥവാ പോലീസ് പിടിച്ചാൽ തന്നെ ഉടനെ തന്നെ രാഷ്ട്രീയ ഇടപെടലുണ്ടാവും, ഒരു പെറ്റ് പോലും കൊടുക്കത്തില്ല. നിമിഷങ്ങൾക്കകം ഈ പിടിച്ചോണ്ട് പോകുന്ന വണ്ടി അവർ വിടുകയും ചെയ്യും. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. എം അൻസർ, അബ്ദുൾ ജലീൽ, കുമാർ പൂങ്കുളഞ്ഞി, ഷെഫി കുമ്പിക്കൽ, ഷെമി മിടത്തറ, മുഹമ്മദ് സാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേന്ദ്രത്തിലെ NDA സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റം ഉൾക്കൊള്ളണമെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. മോഡി സർക്കാരിന്റെ കീഴിൽ തൊഴിലുറപ്പ് കൂടുതൽ കാഠിന്യമേറിയതാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ ഭരണത്തിലെത്തിയതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്ന മാറ്റങ്ങൾ വിശദീകരിച്ച് തൊഴിലാളികളോട് സംസാരിക്കുകയായിരുന്നു കെ ശശിധരൻ. തൊഴിലുറപ്പ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാണ്. UPA അധികാരത്തിലിരുന്ന സമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിച്ച ഗുണങ്ങൾ മോദി സർക്കാരിന്റെ ഭരണത്തിനു കീഴിൽ ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇടമൺ അണ്ടൂർ പച്ചയിൽ തൊഴിലാളികൾ പണികൾ കഠിനമാണെന്നും സുരക്ഷ കുറവാണെന്നും ചൂണ്ടിക്കാട്ടി പണികൾ നിർത്തിവച്ചിരുന്നു. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിക്ക് വരും നാളുകളിൽ കാഠിന്യം ഏറി വരുമെന്നും പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ നിർവാഹമില്ലെന്നും പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ 7 വർഷക്കാലം നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല സുഖകരമായ അനുഭവങ്ങളും നമ്മൾക്ക് ഉണ്ടാവത്തില്ല. കഴിഞ്ഞ 7 വർഷക്കാലം നമുക്ക് ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ പണികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യങ്ങൾ മാറി റോഡുകളുടെ നവീകരണം എന്നുള്ള പ്രവർത്തനം നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. തോടിൻ്റെ നവീകരണം എന്നുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസ്തികൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യുൽപാദനപരമായ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. മറ്റു പല പഞ്ചായത്തുകളിലും നിലവിൽ ജോലിയില്ലെന്നും വനമേഖലയായതിനാൽ തെന്മല പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തുടർന്ന് പോവുകയാണെന്നും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തൊഴിലാളികൾ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ പദ്ധതിയുടെ കാര്യത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ ജനങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളെ ഇത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി തുടർന്നും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. നിങ്ങളുടെ മനസ്സിൽ മാനസികമായ ഒരു മാറ്റം ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രശ്നത്തിൽ പ്രാദേശിക രാഷ്ട്രീയക്കാർ ഇടപെട്ട തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിന് പകരം ഇല്ലാതാക്കാനാണ് ചില പ്രാദേശിക രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നതെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. കഴിഞ്ഞ ദിവസം വിഷയത്തിൽ അഡ്വക്കേറ്റ് SC സഞ്ജയ്ക്കാനും എ ജോസഫും ഉയർത്തിയ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം അണ്ടൂർ പച്ചയിൽ തൊഴിലിന്റെ കാഠിന്യവും സുരക്ഷാക്കുറവും ആരോപിച്ച് പണി നിർത്തിവച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു. പ്രശ്നത്തിലിടപെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ്ക്കാനും പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ജോസഫും പഞ്ചായത്ത് നടപടിയെ വിമർശിച്ചിരുന്നു. AI ഇല്ലാത്ത സാഹചര്യത്തിൽ ഓവർസിയർ വന്നിട്ട് ഇവിടെ വളരെ നിർബന്ധപൂർവം അവർ ഇങ്ങനെ പണിതാൻ പറ്റൂല, ആനയുണ്ടെങ്കിലും പുലിയുണ്ടെങ്കിലും അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം വളരെ ഭംഗിയായി ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ വെട്ടി വൃത്തിയാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ഈ സ്ഥലത്തെ അൽക്കേഷ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പദ്ധതി അശാസ്ത്രീയമാണ്. ഇത് പുനഃപരിശോധിക്കണം. ഇത് പുനഃപരിശോധിച്ച് ഇവിടുത്തെ പാവങ്ങളായ സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പദ്ധതി അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. തെന്മല പഞ്ചായത്തിലെ 10-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അത് അശാസ്ത്രീയമായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്താണ് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. ഇവിടെ അക്യൂഷ്യ തോട്ടത്തിനിടയ്ക്ക് ഉള്ള കാടെടുക്കുക മാത്രമല്ല അതിൻ്റെ ഫ്ളാറ്റോം വെട്ടി എന്ന പണിയോട് ചേർത്ത് ഈ പെരുങ്കാട്ടുകളിൽ ഈ സ്ത്രീകളെ കയറ്റിവിടുന്ന ഒരു നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടുന്ന ഭൗതിക സൗകര്യങ്ങളൊന്നും പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടുന്ന ഗ്ലൗസോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാതെ കാട്ടിൽ സ്ത്രീകളെ കയറ്റിവിട്ട് ചെയ്യുന്ന പണി അവസാനിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ഉള്ള എസ്റ്റിമേറ്റ് എടുത്ത് ഈ പണി തുടരുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. താൽക്കാലികമായി ഈ പണി ഇവിടുത്തെ തൊഴിലാളികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആരോപണത്തിന് മറുപടിയുമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ രംഗത്ത് വന്നത്. തൊഴിലുറപ്പിന്റെ ഘടനയിൽ വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പദ്ധതിയെ നിലനിർത്താനാണ് തൊഴിലാളികളും രാഷ്ട്രീയ പ്രവർത്തകരും ശ്രമിക്കേണ്ടതെന്ന് കെ ശശിധരൻ ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ലാത്ത ചില രാഷ്ട്രീയ പ്രവർത്തകർ
ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർക്ക് ഇതിന്റെ ഉദ്ദേശം ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതിലൂടെ പത്രവാർത്തകൾ ഉണ്ടാകുക, പത്രത്തിൽ ഫോട്ടോ വരുത്തുക എന്നുള്ള നിലപാട് മാത്രമാണുള്ളത്. ഈ പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ വേണ്ടിയോ എന്നുള്ള ഒരു നിലപാടുള്ള അക്കാര്യത്തിലുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഉള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മറച്ചുവെച്ചിട്ട് കാര്യമില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതിയ കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ പണികൾ ചെയ്ത് തുക ചെലവഴിക്കുന്നതിന് ഗവൺമെന്റ് എതിരായിട്ട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ് പുനരുദ്ധാരണം, തോട് നവീകരണം തുടങ്ങിയ പണികൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പത്തരം പണികൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം വനമേഖലയുമായി ബന്ധപ്പെട്ട പണികളാണ് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പണികൾ വിട്ട് കിട്ടിയത്. സ്വാഭാവികമായും തെന്മല പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ 16 വാർഡുകളിലെയും തൊഴിലാളികൾ വനമേഖലയുമായി ബന്ധപ്പെട്ട പണികളിലാണ് ആരംഭിച്ചിരിക്കുന്നത്. തേക്കുംകുപ്പ് വാർഡിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ഒരു വാർഡിലെ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി പ്രവർത്തനങ്ങളിൽ മാറ്റി നിർത്തുക നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തെന്മല പഞ്ചായത്തിലെ 16 വാർഡുകളിലും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ മുഴുവൻ തൊഴിലാളികളും വനമേഖലയുമായി ബന്ധപ്പെട്ട പണികളാണ് ചെയ്യുന്നത്. ഭൂമി തട്ടിയിരിക്കൽ, അതായത് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി തട്ടിയിരിക്കൽ പണികളാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ മറ്റ് കാര്യങ്ങളുള്ള സംരക്ഷണം, അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ NRES നിയമത്തിൽ പറയുന്ന രീതിയിൽ, തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പറയുന്ന രീതിയിലുള്ള എല്ലാവിധമായ സംരക്ഷണവും സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇത്തരം പണികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വന്ന് ഞങ്ങൾ സൈറ്റിൽ വന്ന് പരിഹരിച്ചിട്ടുണ്ട്. കൂടുതൽ ഇത് വിഷയങ്ങളിലേക്ക് പോകാതെ ഈ പദ്ധതി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും മറ്റെല്ലാ സാമൂഹ്യ രാഷ്ട്രീയ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടാകണമെന്ന്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പുനലൂരിൽ വളർത്തുമൃഗങ്ങൾക്കും അത്യാധുനിക ചികിത്സാ സൌകര്യം ഒരുങ്ങുന്നു. അൾട്രാസൗണ്ട് സ്കാനർ അടക്കം 3 മെഷീനുകൾ പുനലൂർ വെറ്ററിനറി പോളിക്ലിനിക്കിൽ സജ്ജമാകുന്നു. നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് 2014 സമ്മേളനത്തോടനുബന്ധിച്ച് മൃഗാശുപത്രിയുടെ നവീകരണവും ഉദ്ഘാടനം ചെയ്യും. 25 ലക്ഷം രൂപ ചെലവിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനാ സംവിധാനങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് പുനലൂർ മൃഗാശുപത്രിയിൽ സജ്ജമാക്കുന്നത്. 3 മെഷീനുകൾ, അതായത് 20 ലക്ഷം രൂപ ചെലവഴിച്ച്, 20 ലക്ഷം എന്ന് പറഞ്ഞാൽ മൃഗാശുപത്രികളുടെ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു അൾട്രാസൗണ്ട് സ്കാനർ, ഒരു ഓട്ടോ ഹെമറ്റോളജി അനലൈസർ, ഒരു സെൽഫ് ഇലുമിനേറ്റീവ് ബൈനാക്കുലർ. മൃഗാശുപത്രിയിൽ ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനം ഒരുക്കാൻ 40 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അത്യാധുനിക ഓട്ടോ ഹെമറ്റോളജി അനലൈസറും ബൈനോക്കുലർ മൈക്രോസ്കോപ്പും സജ്ജമാക്കുന്നുണ്ട്. ഈ സംവിധാനത്തിൽ 2 മിനിറ്റ് കൊണ്ട് 16 തരം രക്തപരിശോധനകൾ നടത്തി ഫലം ലഭ്യമാക്കാം. മൃഗാശുപത്രിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, മൃഗങ്ങളുടെ ഓപ്പറേഷൻ യൂണിറ്റും ആധുനിക രീതിയിലുള്ള ഒരു ലാബും, മൃഗങ്ങളുടെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും മരുന്നായിരുന്നാലും പിന്നെ ഉപകരണങ്ങളായിരുന്നാലും സ്കാൻ ചെയ്യുന്ന എല്ലാം ഒരുപോലെയായിരിക്കും. മരുന്നാണെങ്കിൽ അവർക്ക് ആ തോത് കൂട്ടിക്കൊടുക്കുന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് മൃഗാശുപത്രിയുടെ പ്രവർത്തനം. പിന്നെ അതുകൂടാതെ പോളി പിന്നെ പ്രതിരോധ കുളമ്പുരോഗ പ്രതിരോധ മരുന്ന് വിതരണം, മരുന്ന് കുത്തിവയ്പ്പ്, അതും മൃഗാശുപത്രിയിലൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ വെറ്ററിനറി ക്ലിനിക്കിന് പുതിയ കെട്ടിടം പണിയാൻ മൃഗസംരക്ഷണ വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചതായി നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് അറിയിച്ചു. പുനലൂരിൽ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡോക്ടർ പറഞ്ഞത് വെറ്ററിനറി ഹോസ്പിറ്റലിന് കെട്ടിടം കെട്ടുന്നതിന് 1 കോടി രൂപയോളം നമുക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സ്ഥലം കണ്ടുപിടിച്ച്, ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വേറെ സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 കോടിയല്ല, അതിൽ കൂടുതൽ തുക നമ്മൾ ചെലവാക്കാൻ തയ്യാറാണ്. പക്ഷേ സ്ഥല സൗകര്യം വേണം. ഇവിടെയാണെങ്കിൽ ഇപ്പം അത് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്, 1 കോടി രൂപ തരാമെന്ന്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ചടയമംഗലം ജടായുപാറ കോദണ്ഡരാമ ക്ഷേത്രത്തിലെ തീർത്ഥാടന മാസാചരണം 15 ആഗസ്റ്റിന് സമാപിക്കും. തീർത്ഥാടന സമാപനം ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ ചടയമംഗലത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാമായണോത്സവത്തിന്റെ ഭാഗമായുള്ള തീർത്ഥാടന മാസാചരണത്തിനാണ് കർക്കടകം 30 സമാപനം കുറിക്കുക. ജടായുപാറ കോദണ്ഡരാമക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു തീർത്ഥാടന മാസാചരണം. 15 ഓഗസ്റ്റിന് ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന തീർത്ഥാടന സമ്മേളനം ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ജ്ഞാനാനന്ദാശ്രമം മഠാധിപതി സ്വാമി ദയാനന്ദ സരസ്വതി ചടങ്ങിൽ അധ്യക്ഷനാകും. ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ വീര ജടായു ധർമ്മ പുരസ്കാരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരനെ സമ്മാനിക്കും. വീര ജടായുവിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരമാണ് വീര ജടായു പുരസ്കാരം. അത് ശ്രീ കുമ്മനം രാജശേഖരന് തന്നെ സമർപ്പിക്കണം എന്ന് ഈ സംഘാടന സമിതി തീരുമാനിക്കാൻ
കാരണം ത്യാഗോജ്വലമായ സമരപരിപാടികൾ നിലയ്ക്കൽ സമരം ആറന്മുള വിമാനത്താവള സമരം തുടങ്ങിയ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഹിന്ദു ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ശ്രീ കുമ്മനം സ്വാഗത സംഘം പ്രസിഡന്റ് മഠത്തിൽ മോഹനൻപിള്ള, ജനറൽ സെക്രട്ടറി എസ് അശോകൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കടക്കൽ. കടക്കലിലെ വ്യാപാര ഭവൻ ഈ മാസം 15 പ്രവർത്തനം ആരംഭിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റാണ് കേന്ദ്രം നിർമ്മിച്ചത്. വൈകിട്ട് 3 നടക്കുന്ന പൊതുസമ്മേളനം കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീൻ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സെക്രട്ടറി എസ് ദേവരാജൻ കോൺഫറൻസ് ഹാളിന്റെയും കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത ഡൈനിംഗ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. അഞ്ചൽ മേഖലാ പ്രസിഡന്റ് എൻ ഗോപിനാഥൻ പിള്ള, ജനറൽ സെക്രട്ടറി ഗണേഷ് കൃഷ്ണകുമാർ, സെക്രട്ടറി പി ജയചന്ദ്രൻ പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആര്യങ്കാവിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന. ചെക്ക് പോസ്റ്റിൽ നിന്ന് കൈക്കൂലിപ്പണം പിടിച്ചെടുത്തു. ചിതറം മാങ്കോട് വില്ലേജ് ഓഫീസിലേക്ക് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തി. ക്വാറി മാഫിയകളുമായുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനും ജനമൈത്രി പോലീസിനുമെതിരെ വിമർശനവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത്. സ്റ്റാൻഡ് നിർണയത്തിലും തിരിച്ചറിയൽ കാർഡ് വിതരണത്തിലും വീഴ്ച വരുത്തിയെന്ന് തൊഴിലാളികൾ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനും തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ജോസഫും പഞ്ചായത്തിനെതിരെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് പകരം ഇല്ലാതാക്കാനാണ് ചില നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കേന്ദ്രത്തിലെ NDA സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റം ഉൾക്കൊള്ളണമെന്നും കെ ശശിധരൻ. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.